ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഷെഫി പാഞ്ഞാൽ വിൽസാൻ വാഗണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു വണ്ടിയിലാണെന്ന് അറിയാം. ഇപ്പൊ ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചാല് സൺറൂഫിന്റെ പുറത്താണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ സൺറൂഫിന്റെ പുറത്തിട്ട് ഷൂട്ട് ചെയ്യുന്നതല്ല. ഞാനിപ്പോൾ ഇത് പെപ്പേദെ വാനിന്റെ അകത്താണ്. നമ്മൾ വീഡിയോസിലൊക്കെ പെപ്പേദെ വാനിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വാഹനം ഓരോ ഇതിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ വീഡിയോസ് ഇടുന്നതാണ്, ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. എന്നാലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. കാരണം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു യാത്ര പോകാനും അതുപോലെ ഇതുപോലൊരു വാഹനം സെറ്റപ്പാക്കി എടുക്കാനൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഭയങ്കര എന്താ പറയുക, സെറ്റപ്പാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇത്രയധികം ബ്യൂട്ടിഫുള്ളായിട്ട്, അടിപൊളിയായിട്ട്, ഭയങ്കര ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കൊരു വാഹനം നിങ്ങൾക്കറിയാവുന്ന പോലെ ഒമിനിയാണ്. ഒമിനിയുടെ അകത്ത് നമുക്കിങ്ങനെ നീണ്ടു നിറഞ്ഞ് നിൽക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. താഴെ രണ്ട് പേർക്കും മുകളിൽ ഒരാൾക്കും കിടക്കാനുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പണികളൊക്കെ ബാക്കിയാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഇൻ്റീരിയറും ഡാഷ് ബോർഡും കാര്യങ്ങളോ മീറ്ററോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു ഫോൺ പ്രോഗ്രസ് ഉണ്ട്. ഒരു 75% വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഇനി ഒരുപാട് വർക്ക് ബാക്കി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പെപ്പേദെ വാൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിൽക്കാൻ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓരോ വർക്കിൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ച് കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മടക്കി വെച്ചിട്ടൊക്കെ ബെഡായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മിലൻപുറം അതെ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് പോയിരിക്കുകയാണ്. ഇനി വർക്കുകളെന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ഇവിടെയാണ് വാട്ടർ ടാങ്ക്, അതുപോലെ നമ്മുടെ എന്താ പറയുക, വാട്ടർ ക്യാനുകൾ സെറ്റ് ചെയ്യാൻ മിലമ്പുറം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കാണ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇത് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ മിലമ്പുറയുടെ അക്കൗണ്ടിൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ വഴിയിൽ വെച്ച് പുള്ളിയെ കിട്ടുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അതാണ് ഒമിനിയാണ് വാഹനം. എന്തായാലും ഭാവിയിൽ യൂട്യൂബ് ട്രെൻഡിങ് ലിസ്റ്റിൽ വരാൻ പോകുന്നൊരു വണ്ടിയാണെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഭാവിയിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരാൻ പോകുന്ന വാഹനം ആദ്യം തന്നെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം എനിക്കിരിക്കട്ടെ. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായി എനിക്ക് തോന്നിയ സംഭവം ഇതാണ്. ഇത് ഇതിൻ്റെ ഒന്നിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടില്ല. ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 70% കഴിഞ്ഞിട്ടുള്ളൂ. ഇതിലിവിടെ ഇനി ഒരു നമുക്ക് വിൻഡോ പോലുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഒരു മറയൊക്കെ വരുന്നുണ്ട്. കൂടാതെ വിദേശത്തൊക്കെ വാൻ ലൈഫിലുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൽ. അതുപോലെ തന്നെ ഒരു റൂഫ് പുറത്തേക്ക് തള്ളിയിട്ട് നമുക്കിവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളും സെറ്റപ്പും ആ രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് ഒരു പകുതി മാനുവലും പകുതി ഓട്ടോമാറ്റിക്കുമാണ് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈ രണ്ട് സൈഡും പൊന്തിച്ച് വെക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ എണീറ്റ് നിൽക്കാനൊക്കെ സാധിക്കും. എന്തായാലും മുകളിൽ കയറി കിടന്ന് കാണിക്കാം. വളരെ സിമ്പിളായിട്ട്, സോ ഈസി. എത്രയുള്ള പരിപാടി സുഖമായി. 6 അടികളിൽ എനിക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഹൈഡ്രോളിക് ആയിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പൊളി വൈബായിരിക്കുമല്ലോ. നല്ല ഒരു അടിപൊളി ലൊക്കേഷനിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ മൂന്നാറോ കൊടൈക്കനാലോ ഒക്കെ പോയിട്ടിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റുള്ള സ്ഥലത്തിട്ടിട്ട്. ഇതാണ് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പുറകിലാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ഒക്കെ ഒരു ജസ്റ്റ് പുറത്ത് വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ഇനി ഫ്രണ്ടിലേക്ക് വന്ന് അതിൻ്റെ കൺട്രോളുകളൊക്കെ ഡ്രൈവർ സൈഡ് കൊടുക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരാഴ്ച കൊണ്ട് വണ്ടി ഇറക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മിലൻപുറപ്പ് നടക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. നമ്മുടെയൊക്കെ നമ്മളൊക്കെ സ്വപ്നം കാണുന്നൊരു സംഭവമാണ് റിയാലിറ്റിയിലേക്ക് മിലമ്പുറം കൊണ്ടുവരുന്നതെന്ന് പറയാം. അതിൻ്റെ പുറകിലും കുറച്ച് സംഭവങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഹൈഡ്രോളിക്കിൻ്റെ ബാറ്ററി വരുന്നത്, അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള. ഇത് രണ്ടും കണക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ പൊന്തിക്കുന്ന സംഭവം കണ്ടു. എനിക്കറിയില്ല, ഞാൻ ഇനി മാറ്റി കൊടുത്തിട്ട് ഒരു കംപ്ലയിൻറ്റ് വരേണ്ട അതിന്. ഇതൊക്കെ ഇനി ഫ്രണ്ടിലേക്ക് വെച്ച് ഇതിൻ്റെ കൺട്രോളൊക്കെ ഡ്രൈവർ സൈഡ് സ്റ്റിയറിങ്ങിനൊക്കെ അടുത്ത് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യും. ഇത് കിച്ചൻ്റെ സെറ്റപ്പാണ്. വാർഡ്രോബുകൾ, ചെറിയൊരു
സ്റ്റവ് വേണം, സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കാം. ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഇത്രയും നിരവധി സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഉണ്ട്, ഇതിനടിയിലുണ്ട്. ആണല്ല, അതുപോലെ ഈ സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ബെഡും അപ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെയും രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ മാത്രം കഴിയുന്നൊരു അവസ്ഥയിലാണുള്ളത്. വേറെ യാതൊരുവിധ സൗകര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. സാധിക്ക അഭിപ്രായം പറയാനുണ്ട്. ഇഷ്ടമായ വണ്ടി വണ്ടിയെന്ത് പൊളിയല്ലേ. കാരണം നമ്മള് തികച്ചും വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ. എല്ലാവരും സ്വപ്നം മാത്രം കാണുന്ന ഒരു സംഭവമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഒരു ഉമ്മിനി അത് ഇത്രത്തോളം അവര് ആൾട്ടർ ചെയ്തെന്ന് പറയുമ്പോൾ, മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഫുൾ സെറ്റ് ചെയ്ത്. കാരണം ശരിക്കും സാധാരണ നമ്മൾ ലോങ് ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ ഇത്തരം വണ്ടികളൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് ഒരു എവിടേക്ക് വേണമെങ്കിൽ പോകും. കാരണം കംഫർട്ടാണ് യാത്ര ചെയ്യാനും. പിന്നെ അത് മാത്രമല്ല, എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കേണ്ട ആവശ്യം പോലുമില്ല. ഫുൾ സെറ്റപ്പാണ്, കിടക്കാനും എല്ലാത്തിനും ഫുൾ സെറ്റപ്പാണ്. കുക്കിംഗ് ഓൾ സെറ്റാണ്. ഒന്നും പറയല്ല, ഒന്നും പറയല്ല. വണ്ടി വേറെ ലെവലാണ്. ഇനി വളരെ നല്ല ആശയം. നമ്മുടെ മിലമ്പർ വന്നിട്ട് നമുക്കിനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാം. അപ്പോൾ മിലമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുള്ളത് ചോദിക്കാം. ഇനി എന്തൊക്കെയാണ് ഒരു ബാക്കി വർക്ക് പ്രധാനമായിട്ടുള്ളത്? മെയിനായിട്ട് നമുക്ക് സീറ്റ് അടിക്കണം. മെയിനായിട്ട് സീറ്റ് അടിക്കണം. കാരണം ഇന്നത്തെ ബ്ലോഗിൽ അങ്ങോട്ടും പറഞ്ഞങ്ങോട്ട് പറയുമല്ലേ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് സീറ്റ് അടിക്കണം, മേലെ ബെഡ് അടിക്കണം. പിന്നെ സൈഡിൽ മെറ്റീരിയൽ വരും. കൊടയുടെ മെറ്റീരിയൽ, നമ്മുടെ കൊട അമ്പറുടെ മെറ്റീരിയൽ, പക്ഷേ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് സാധനത്തിന്. എവിടെ നേരം എനിക്ക് ഒപ്പി കിടക്കാം. ചെറിയൊരു ഗ്യാപ്പിനുള്ളിൽ അറച്ച് കിടന്നാൽ മാത്രം മതി. വിൻഡോ പോലെ കാര്യങ്ങളോ, വിൻഡോ പോലെയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മെത്ത ഇതിനകത്ത് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡബിൾ ഇപ്പം നടക്കുന്ന വെച്ചിട്ട് രണ്ട് മെത്ത സെറ്റ് ചെയ്യണം. ഇത് താഴത്തെ കുറച്ചമാർക്ക് നമ്മുടെ വീട്ടിലെ സോഫ സെറ്റ് അങ്ങനെ ഇരിക്കും. അതേപോലെ ഇരിക്കും. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഈ സ്റ്റോറേജ് സ്പേസിനകത്ത് നമുക്ക് റാക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫുള്ള് ബാറ്ററി യൂണിറ്റുകൾ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. ഇത് പരമ്പോലായിട്ട് കിടക്കുക, കമ്പൊക്കെ കുത്തി വെച്ചേക്കുക. കാര്യം എൻ്റെ രണ്ടു ദിവസം എനിക്ക് റിവ്യൂ ഉണ്ടായിരുന്നു. ബാറ്ററി കാര്യങ്ങളൊക്കെ എനിക്കൊരു സ്പോൺസർ കിട്ടിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഇൻവെർട്ടർ ബാറ്ററിയും അതോടൊപ്പം തന്നെ ഒരു ഇൻവെർട്ടറും കിട്ടി. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ എല്ലാം സോളാർ വരും. പാനലും കൂടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വൈകും. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് വെച്ചേക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഒറ്റ സ്റ്റോറേജ് സ്പേസ് ഇതാണ്. വലിയൊരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ ബാക്കിയുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് കുക്കിംഗ് ടൈമിൽ ഇവിടെ കുക്കിംഗ് ടൈം എല്ലാ സമയത്തും നമുക്കിവിടെ നല്ല ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാം. അതായത് ഒരു നാലഞ്ച് ബാഗ് കൂടെ ഇരിക്കും. ചെറിയ ചെറിയ ബാഗുകൾ അതിനകത്ത് അടിക്കാൻ നമുക്ക് എന്ത് കൊണ്ടെല്ലാം വെക്കാം. അതൊക്കെ അടച്ച് വെച്ചാൽ മതി. കുക്കിംഗ് ടൈം ആയപ്പോൾ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ആക്ച്വലി കുക്കിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് സാധനം പുറത്ത് വെച്ച് നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ ഉള്ളു. അത് പിന്നെ ഇതൊക്കെ ബുക്ക് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആവശ്യമില്ല. ഒരു സാധനം താഴെടുത്തിട്ടുണ്ട്. ഈ ബാഗെല്ലാം കൊണ്ടത് മേളിൽ വരും. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും. അതെ അതെ അതെ, ഒരു ഒമിനിയിലാണ് നമുക്ക് ഇപ്രാവശ്യം സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ. വലിയ വണ്ടിക്കകത്ത് എന്തുമാത്രം സൗകര്യമായിട്ടുണ്ട്. കുറച്ച് കാണുമ്പോഴത്തേക്കും പിന്നെ ഈ ഗ്യാപ്പൊക്കെ ഇട്ടേക്ക് നടത്തി നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ചെറിയ ബാഗുകൾ ഇതേപോലത്തെ ഇതിനകത്ത് കിടക്കുന്ന രീതിയിലുള്ള ബാഗുകൾ നമ്മൾ ടച്ച് എടുത്ത് അങ്ങനത്തെ ഇറക്കിയിടുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാകുമ്പോഴത്തേക്കും സ്ഥലം കളന കാര്യമില്ല. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ മാറ്റൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ഒരു യാണിങ്സ്, അതായത് ഇതിൻ്റെ മേലയിൽ നിന്നും ഒരു ടെൻറ്റ് പോലത്തൊരു സംഭവം ഇങ്ങനെ കനോപ്പിയോടെ ഇങ്ങനെ പുറത്തോട്ട് ഉള്ളത്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കസേര ചെയറൊക്കെ ഇട്ട് ലോഞ്ചിനൊക്കെ ഇരിക്കാൻ പറ്റും. ഫുള്ളും തുറന്നിട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺസെപ്റ്റുകൾ. അങ്ങനെ ഭയങ്കര വലിയ അടിപൊളി സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ സെറ്റപ്പ് തന്നെയാണ്. ഇപ്പോഴും ഇങ്ങനത്തെ ഒരു സ്വപ്നങ്ങളിൽ മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെ അതെ, എപ്പോഴും സ്വപ്നം നിങ്ങളുടെ പല എന്തായാലും ഒരു റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മളെ കണ്ടിന്യൂസ് എപ്പോഴും കാര്യമൊന്നുമില്ല.
എനിക്ക് അറിയാവുന്ന ഒരു കുറച്ച് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കുറച്ച് കാര്യം പക്ഷെ അവർ ചെയ്തു അത്രേ ഉള്ളൂ. ഈ കാണുന്ന പൈസ ഇടാൻ കാട്ടി എന്നെ കിടന്ന എഞ്ചിനീയർമാരാണ് അവർ നല്ല ആരോട് സാധനം ചെയ്യും. പക്ഷേ ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു കിടന്ന കിടന്ന സാധനം ചെയ്യാം, കാരണം നമുക്ക് അധികം കിട്ടിക്കാതെ തോന്നിയില്ലാതെ വെക്കാല്ല. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഫുള്ള് ഐഡിയ നമ്മളെ മാത്രം എന്ന് പറയുന്നത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ സംസാരിക്കാനും ശരി ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും പലരും പറയുന്ന ഐഡിയസ് നിന്ന് ഉൾക്കൊണ്ടാണ് ഇവിടെ നമ്മൾ എത്തിയത്. കാരണം 8 മാസത്തോളമായി ബിൽഡ് മാത്രം മണ്ണിന് കാണുന്നൊന്നും ഇല്ല ശരിയുള്ളു. പക്ഷേ ഒരു 8 മാസത്തോളമുള്ള ബിൽഡ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഒരു മാസമായിട്ട് അവരൊന്നും പണി തീരുന്നില്ല. 8 മാസമായിട്ട് ഞാനിവിടെ നിന്ന് പണിയൊക്കെ എനിക്ക് ഇതുവരെ എന്റെ മനസ്സിലോട് ഞാൻ ചോദിച്ചിട്ടില്ല എന്തോ ഒരു പണി തീരാത്തത്. എനിക്കറിയാം അത് അതിന്റെ പ്രോസസ് ആണ് പയ്യ മിനുക്ക് പണികളെന്ന് പറയാം. പ്രധാനപ്പെട്ട പണികൾ ഇനിയിപ്പോ കത്തിനെ 2 ആഴ്ച കൊണ്ട് യാത്രയ്ക്ക് അങ്ങോട്ട് സെറ്റപ്പിലോട്ട് എത്തിപ്പെട്ടോണ്ടിരിക്കും വണ്ടി. ഈ റൂഫിന്റെ ഈ പണി സൈഡ് ഒന്ന് മറച്ചു കിട്ടി സീറ്റിന് വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ 85% ആയി. പിന്നെ ഇലക്ട്രിക്കൽ വർക്കുണ്ട്, ഇലക്ട്രിക് വർക്ക് ഒരുപാടൊന്നും ഇല്ല. ഇൻവെർട്ടർ ഇൻവെർട്ടറിന്റെ ബാറ്ററി മേളിൽ 2 സീലിംഗ് ലൈറ്റ് റൗണ്ട് ലൈറ്റ് കൊടുക്കും, സീലിംഗ് ലൈറ്റ് 2 ലൈറ്റ് അപ്പുറത്ത് കൊടുക്കും. പിന്നെ ഈ യാത്ര കുറിച്ചുള്ള പ്ലാനും ആയോ എങ്ങോട്ട് പോകും എപ്പോ പോകും എന്നുള്ള കാര്യങ്ങളോ? യാത്ര ഇറങ്ങും പക്ഷെ നമ്മൾ ദൂരെ എവിടെ ആയിരിക്കും, തമിഴ്നാട് ഭാഗത്തായിരിക്കും ആ ഒരു ഭാഗത്ത്. എൻ്റെ ഒരു മനസ്സിൽ മാത്രം ഇവിടെ നേരെ കുറെ കണ്ടു വിടാനാണ്. അവിടെ ചെന്ന് വെച്ചിട്ട് ബാക്കി തീരുമാനിക്കാനുള്ള ഒരു രീതിയാണ് കാര്യം. കർത്താടുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഈ വിന്റർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് നോർത്തിൽ പോകണമെന്നാണ് പ്ലാൻ. അതായത് വിന്റർ എക്സ്പ്ലോർ എന്ന് വെച്ചാൽ അത് വീഡിയോ തന്നെ കാണണം മനസ്സിലാക്കണം. കാര്യം ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ള ഒറ്റ ചാനലാണ് ലിമിറ്റഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് ചാനൽ അതിനകത്ത് വിന്റർ എക്സ്പ്ലോറിങ് എന്നൊരു സംഭവം ഈ കാണുന്ന വാൻ ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 80% ആൾക്കാരും ആ ചാനൽ കാണാൻ ആരും കാണുന്നില്ല. കാര്യം അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന ആ ഒരു വീഡിയോ. അതിനുശേഷമാണ് എനിക്ക് ഇത്ര ഇൻസ്പയർ ആയിപ്പോയത് ആ ഫസ്റ്റ് എന്താ ചെയ്യുന്ന ഈ വിന്റർ എക്സ്പ്ലോറേഷൻ തന്നെ ചെയ്യണം. അപ്പം ഇത്രയും മഞ്ഞ് വീഴുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് മാത്രമേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും അവിടെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് അതും കൂടെ എന്താകുമെന്ന് ഓക്കെ സെറ്റ് ആകും. ഞാനിപ്പം ഇതിന് ഇൻട്രോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇനി യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റ് തരാൻ പോകുന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആവും നമുക്ക് ഇതിലും മോശമായിട്ടുള്ള വണ്ടികൾ വരെ ഫ്രണ്ടി ലിസ്റ്റിൽ കയറിയുണ്ടാവും. പിന്നെ ഇതിനൊക്കെ കയറിയേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ കാരണമൊന്നുമില്ല. ഇവിടെ ആരും പ്രയോജനം വെച്ചാൽ വാൻ ലൈഫ് അതൊരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കണം. ഇനി ഭാവിയിൽ വരുമ്പോഴത്തേക്കും ഓരോ വീട്ടിലും ഇതേപോലെ ഒരു വാൻ ലൈഫ് അല്ലെങ്കിൽ ഡൈനമെൻറ്റിൻ്റെ ചിലവൊന്നും ആവുന്നില്ല ഒന്ന് ചെയ്തെടുക്കണം. ഇൻവെൻറ്റ് ഭയങ്കര ചിലവൊന്നുമില്ല. ഒരു കാലവൺ നമ്മുടെ സർക്കാർ ഉൾപ്പെടെ ആയിട്ട് അതിന് വേണ്ടി ലൈസൻസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അല്ല നമ്മളിത് വെച്ച് ചെയ്ത് നമ്മൾ ഞാൻ മാത്രം കറങ്ങി അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു പുതിയൊരു ചാൻസും കൂടെ കൊടുക്കുന്നുണ്ട് യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. പക്ഷേ ഇപ്പം അതിനുള്ള പാങ്ങില്ലാത്ത സെമിൻ കാർഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല ഫസ്റ്റ് വിളിച്ച സമയത്ത്, കാരണം ഇതിൽ മീറ്റപ്പ് വെച്ച് ഇങ്ങനെ പോയി ആ രീതിയിൽ പോവാം എന്നുള്ളൊരു അതിനകത്ത് കുറച്ച് എക്സ്പെൻസ് ഒരുപാടാവും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി പോകുമ്പോഴേ അവരെ കൊണ്ട് ചിലവാക്കി നമ്മുടെ പൈസയായിട്ട് നമ്മൾ പോകണം. അത് മോശമാണ്. അവർക്കൊരു ചാൻസ് കൊടുക്കണം നമ്മളവിടെ യാത്ര ചെയ്യാനാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് തിരിച്ച് അവിടെ പോയി അവരെ എങ്ങനെയല്ലൊക്കെ പോകും. കിട്ടുന്നവന്മാരെല്ലാം ഒറ്റ നിറച്ച് ജീവികളുണ്ട്. അതേപോലെ നമുക്കൊരിക്കലും താല്പര്യപ്പെടത്തില്ല. അപ്പം നമ്മുടെ യാത്രയെ കുറിച്ചുള്ള പരിപാടികളെല്ലാം നിങ്ങൾക്ക് ഒരുതപ്പെട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് മിലൻ. അപ്പോൾ നമ്മൾ പെപ്പെ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഫുൾ അപ്ഡേറ്റ്സ് കിട്ടും. ഓരോ എന്താ പറയുക വണ്ടികളുടെ കാര്യങ്ങളും യാത്രയുടെ ഒക്കെ ഫുൾ അപ്ഡേറ്റ്സ് ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ പക്ഷേയായിട്ട് അറിയാൻ സാധിക്കും. എന്തായാലും പ്ലാനുകളൊക്കെ അടിപൊളി വർക്കൗട്ട് ആവട്ടെ. എല്ലാ ഭാഗങ്ങളും ആശംസകൾ നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.